ഗുഡ് മോർണിംഗ് ടു ആൾ. എല്ലാവർക്കും കട്ടൻ ചായ 29-ാം അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു ചായ ഉണ്ടാക്കി കുടിക്കണം. രാവിലെ ഒരു പുതിയ ദിവസത്തിൻ്റെ ആരംഭമാണ്. പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ടുള്ളത്, ലക്ഷ്മി ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് 988 ആയിട്ടുണ്ട്. 988. അതിന് ഞാൻ നിങ്ങൾക്ക് എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ ചായ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചായക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചായയുടെ ഇല ഡാർജിലിംഗ് എന്ന് പറയുന്ന ആണ്, ലിപ്റ്റൺ കമ്പനിയാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. ബംഗാളിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ നമ്മൾ ചായ വെള്ളം തിളപ്പിച്ചു, തിളപ്പിച്ച് വെള്ളത്തിലേക്ക് ചായയുടെ പൊടിയിടുന്നു. പിന്നെ അതിന് നമ്മൾ തിളപ്പിക്കുന്നില്ല. അതിന് നമ്മളൊരു ആറില്ലാതെ ഒന്ന് ഊറിക്കഴിയുമ്പോൾ അതിന് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നു. ആ ഗ്ലാസ് നമ്മൾ അവസാനം നമ്മളൊരു ടേബിളിൽ കൊണ്ട് വയ്ക്കുന്നു. അവിടെ പ്രാർത്ഥിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ നടക്കുന്നു. ബൈബിളിനെ ആശ്രയിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് നമ്മൾക്ക് വചനം തരുന്നത്. ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന ആ പ്രാർത്ഥനാ പരമ്പരയിൽ നിന്നാണ് ഇന്നത്തെ വചനം. ഒന്ന് തെസ്സലോനിക്ക 5:24 വചനം ഞാൻ വായിക്കാം. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഈ വചനം ശ്രവിച്ച എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.